സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. ലിയനാർഡോ ഡാവിഞ്ചി 16-ാം നൂറ്റാണ്ടിൽ വരച്ച മൊണാലിസയുടെ മന്ദഹാസത്തിന്റെ രഹസ്യം എന്താണെന്ന് അറിയാനുള്ള അന്വേഷണം 500 വർഷങ്ങൾക്കു ശേഷം ഇപ്പോഴും തുടരുകയാണ്. ഇനി മറ്റൊരു 500 വർഷങ്ങൾ കൂടി കഴിഞ്ഞാലും ഒരുപക്ഷെ ആ രഹസ്യം സാധാരണ മനുഷ്യന്റെ അളവുകോലുകൾക്ക് പിടിതരാതെ നിലനിർത്താനും സാധ്യതയുണ്ട്. ഒരിക്കലും പൂർണമായി നിർദ്ധാരണം ചെയ്യാൻ പറ്റാത്ത ഗണിതശാസ്ത്രപരമായ ചില സമവാക്യങ്ങൾ പോലെയുള്ള ഇത്തരം സമസ്യകളാണ് കലാകാരന്മാരെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കുന്നത്. കാഴ്ചയ്ക്ക് ലളിതമെന്ന് തോന്നാമെങ്കിലും വളരെ സങ്കീർണമാണ് അവ. വേറിട്ട കാഴ്ചകളുടെ ഈ ലക്കത്തിൽ നമ്മോടൊപ്പമുള്ള മനോ എന്ന മനോഹരൻ വ്യക്തികളുടെ മനസ്സിന്റെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന വികാരങ്ങൾ വെളിവാക്കുന്ന അവരുടെ മുഖങ്ങൾ വരയ്ക്കുന്നതിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ഞാൻ ഈ കോഴിക്കോട് ഒരു മായക്ഷേത്ര ഈ ശ്രീ പ്രശാന്ത് ക്രിയേറ്റീവ് ഡയറക്ടർ ഒരു മായക്ഷേത്ര എന്നൊരു സ്ഥാപനമുണ്ട്. പുള്ളി ഇതുപോലെ ഈ പോർട്രേറ്റ്സ് ഈ മെമെൻറ്റോസ് ചെയ്ത് കൊടുക്കാറുണ്ട്. അയാൾ ഭയങ്കര എക്സ്പെർട്ടാണ് അതിന്. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ വേണ്ടിയിട്ട് ഇങ്ങനെ ഡ്രോയിങ് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് മെമെൻറ്റോസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നതിനോട് ഒരു ദിവസം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതുതരം എൻ്റെ തെറ്റാണെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ 2-3 ചെയ്തപ്പോൾ പുള്ളി സക്സസ്. പുള്ളി പറഞ്ഞു അത് മതി എനിക്കിഷ്ടമായി എന്ന് പറഞ്ഞു. പിന്നെ പുള്ളി പറഞ്ഞു അതിൻ്റെ കൂടുതൽ പുള്ളി കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പോൾ ആൾക്കാർക്ക് നല്ല ഇത് റീച്ച് വന്നു തുടങ്ങി. ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാധാരണ ചിത്രം കാണുന്ന പോലെയല്ല മെമെൻറ്റോ കിട്ടുന്ന പോലെ, അവനവൻ്റെ ചിത്രം അവനവൻ്റെ മെമെൻറ്റോ കിട്ടുമ്പോൾ അതൊരു ഭയങ്കര ആഹ്ലാദം ഉണ്ടാക്കണമെന്ന് പുള്ളി മനസ്സിലാക്കി. അപ്പോൾ പിന്നെ അങ്ങനെ ഒന്ന് ആയിക്കോട്ടെ, അപ്പോൾ അങ്ങനെ മെമെൻറ്റോസ് ചെയ്യാൻ തന്നു. അപ്പോൾ അങ്ങനെ തുടർച്ചയായിട്ട് 2-4 കൊല്ലമായി ഞാൻ പുള്ളിക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കും. അപ്പോൾ കുറേ ആയപ്പോൾ അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു എന്തുകൊണ്ട് ഇത് ഇങ്ങനെ എക്സിബിറ്റ് ചെയ്തുകൂടാ, ഇത് നമുക്കൊന്ന് കാര്യമായിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഇങ്ങനെ പറഞ്ഞു പ്രശ്നം തട്ട് അത് നടക്കില്ല, ഇങ്ങനെ ഭയങ്കര എക്സ്പെൻസീവാണ്, ഭയങ്കര ചിലവായിരിക്കും പറഞ്ഞു. ഏയ് അതൊന്നും വിഷയമാക്കണ്ട, പുള്ളിയുടെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പുള്ളിക്ക് ഇതെങ്ങനെയാണ് എക്സിബിറ്റ് ചെയ്യണത്. ഒന്ന് ഞാനും കാര്യമായിട്ട് എടുത്തു, വേറെ അക്കാഡമിയിൽ രജിസ്റ്റർ ചെയ്തു. പിന്നെ പരമാവധി നമ്മുടെ കേരളത്തിൽ കുറച്ച് അറിയപ്പെടുന്ന കുറച്ച് മുഖങ്ങളെ അവരെ നേരിട്ട് കണ്ടു വരയ്ക്കാം എന്നുള്ള തീരുമാനത്തിൽ പുള്ളി പ്രശാന്ത പറഞ്ഞു ഇങ്ങനെ നേരിട്ട് പോയിട്ട് വരയ്ക്കാം, അതായിരിക്കും നല്ലത്. അങ്ങനെ കോഴിക്കോട് ഏരിയ, തൃശ്ശൂർ ഏരിയ, തിരുവനന്തപുരം, കണ്ണൂർ, അങ്ങനെ പല സ്ഥലങ്ങളിലും നമുക്കിങ്ങനെ പരമാവധി കിട്ടുന്ന ആൾക്കാരെ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ചില എല്ലാവരും ലൈവ് വരയ്ക്കാൻ താല്പര്യപ്പെടില്ല, താല്പര്യപ്പെടുന്നുണ്ട് പക്ഷേ ഓരോരുത്തർ തിരക്കായതുകൊണ്ട് ലൈവ് ചെയ്യാൻ കഴിയാറില്ല. അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുക്കും, അവിടെ നിന്ന് പെട്ടെന്ന് പോയിട്ട് ഫോട്ടോ എടുക്കും, അവരെ സമയം നോക്കി ഫോട്ടോ എടുക്കും, എന്നിട്ട് വീട്ടിൽ വന്ന് വരയ്ക്കുക, അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ ചിത്രങ്ങളിപ്പോൾ 250 ചിത്രങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഫ്രെയിം ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 100-100 എണ്ണം ഫ്രെയിം ചെയ്യാനുണ്ട്. ഒരാളെ വരയ്ക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ അവിടെ പോയിട്ട് അയാളുടെ അടുത്ത് സംസാരിച്ചു, അയാളുടെ ജീവിത രീതികൾ കുറേ കുറച്ചൊക്കെ മനസ്സിലാക്കുക, അയാളുടെ കുടുംബം, അയാളുടെ ജോലി, അങ്ങനെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ശരിക്കും. ഇപ്പോൾ ഈ 300 പേരെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ആ 300 പേരെയും ഞാൻ ശരിക്കും കുറേയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ശരിക്കും അതെനിക്ക് നല്ല നിർവൃതി, ആത്മനിർവൃതി കിട്ടുന്നുണ്ട് എനിക്ക്. അത് ഒരാളെ കൂടുതൽ മനസ്സിലാക്കുക, അയാളുടെ ഫീച്ചേഴ്സ് അറിയുക, അയാളുടെ മുഖത്തിൻ്റെ ഭാവങ്ങൾ അറിയുക, അതൊക്കെ ഒരു കലാകാരനെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു അസറ്റ് തന്നെയാണ്. അത്രയും ആൾക്കാരെ നമ്മൾ ബന്ധപ്പെട്ടു എന്നുള്ളതാണ്. ഞാനതല്ല എൻ്റെ അതിലും കൂടുതൽ ആൾക്കാരെ, 300 അല്ല 300,000 ആൾക്കാരെ വരയ്ക്കണം എന്നാണ് നമ്മുടെ, അതിലും കൂടുതൽ വരയ്ക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത്രയും ആൾക്കാരെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം, അത്രയും ഭാവങ്ങൾ അറിയാം. ഒരു ക്ലോസ് ഒബ്സർവറാണ് മനോ എന്ന് മനസ്സിലാവും. നമ്മുടെ മുഖത്തുള്ള ചെറിയ ഭാവ വ്യതിയാനങ്ങളൊക്കെ തന്നെ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ട് ചിത്രത്തിലൂടെ അത് വളരെ പെർഫെക്റ്റായിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടെ മനു വരച്ച മറ്റ് കോഴിക്കോട് ജില്ലയിലെ പ്രശസ്തരായ ആളുകളും അല്ലാതെ കോഴിക്കോടിന് പുറത്ത് പ്രശസ്തരായ ആളുകളൊക്കെ ചിത്രങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. എല്ലാത്തിലും നമ്മൾ ഒരു സാധാരണക്കാരൻ ഒപ്പിയെടുക്കുന്ന ഒരു ഭാവം അത് കൃത്യമായിട്ട് പ്രതിഫലിച്ചിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ പുന്നിയൂർക്കുളത്ത് എടക്കര കുഞ്ഞുണ്ണിയുടെയും പാറുകുട്ടിയുടെയും മകൻ മനോ അറിയപ്പെടുന്നവരും അല്ലാത്തവരുമായവരുടെ മുഖങ്ങൾ വരച്ച് ഛായാചിത്ര രചനയിൽ ലോക റെക്കോർഡിലേക്ക് നീങ്ങുകയാണ്. കമേഴ്ഷ്യൽ ആർട്സിൽ ബിരുദമെടുത്ത് പരസ്യകല തൊഴിലായി സ്വീകരിച്ച് ബംഗളൂരുവിലും കോഴിക്കോട്ടുമായി ജീവിക്കുന്ന ഇദ്ദേഹം ഫോട്ടോഗ്രാഫിയെയും സംഗീതത്തെയും കൂടി ജീവിത പങ്കാളിയായി കൂടെ കൂട്ടിയിട്ടുണ്ട്. നാടകക്കമ്പവും യാത്രകളും സുഹൃത്ത് സംഘവും വേണ്ടുവോളം ജ്യോതിർബലം തരുന്ന പത്നിയും കൂടിയാവുമ്പോൾ ഈ കലാകാരന്റെ ജീവിതം ആസ്വാദ്യകരമാവുന്നു. എന്റെ തൊഴിൽ ഇത് തന്നെയാണ് ഞാൻ തീരുമാനിച്ചത്. 10-ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചായിരുന്നു വീട്ടിലെല്ലാവരും. എല്ലാവരും പിന്നെ ആർട്ടായിട്ട് ബന്ധമുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും പ്രോത്സാഹിപ്പിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല നീ ഇത് തിരഞ്ഞെടുത്തോ എന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾ
എൻ്റെ ഇഷ്ടം എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ട് അവരതിന് അനുകൂലിച്ചിരുന്നു നന്നായിട്ട്. ഞാനും കമേഴ്സ്യലായിട്ട് വർക്ക് ചെയ്തിരുന്നതാണ് കുറേ കാലം. അവിടെ നമുക്കൊരു ചെറിയൊരു സ്ഥാപനമൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഈ ബോർഡുകൾ, ചിത്രങ്ങൾ, പിന്നെ ഷട്ടറുകൾ, അങ്ങനെ തൃശ്ശൂർ മുതൽ പൊന്നാനി വരെ ഒരുവിധം ഷോപ്പുകളുടെയൊക്കെ നമ്മൾ പരസ്യങ്ങൾ ചെയ്തിരുന്നു. എൻ്റെ ഒരു ഗുരു ഉണ്ടായിരുന്നു മോഹൻ, എൻ്റെ വലിയമ്മയുടെ മകനാണ്. പുള്ളിയുടെ കൂടെയാണ് ഞാൻ ഈ കമേഴ്സ്യൽ ആർട്ട് പഠിച്ചത്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് വർക്കാണത്. അങ്ങനെ എനിക്കിതുവരെ അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ തോന്നിയിട്ടില്ല. ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നത്. പിന്നെ അങ്ങനത്തെ ഞാൻ രണ്ട് മൂന്ന് പോലെ അങ്ങനെ രണ്ട് മൂന്ന് ഏജൻസികൾ വർക്ക് ചെയ്തിരുന്നു ഈ പരസ്യ ഏജൻസികൾ കേരളത്തിൽ. അതിലിതുപോലെ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മുടെ ചില കോൺസെപ്റ്റുകൾ പറ്റാണ്ടാവും, ക്ലയൻറ്റിന് പറ്റാണ്ടാവും, ചിലത് നമ്മൾക്ക് പറ്റിയത് അവർക്ക് പറ്റില്ല, ചിലപ്പോൾ അവർക്ക് അപ്പോൾ അവർ പറയേണ്ട സാധനങ്ങൾ നമുക്ക് പറ്റില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചില സ്ഥലത്ത് ഇങ്ങനെ ഒഴിവായി നിൽക്കാറുണ്ട്. അങ്ങനെ പല ഏജൻസികളിൽ നിന്ന് ഞാൻ ഒഴിവായിട്ടുണ്ട്. സാധാരണക്കാർ മുതൽ സെലിബ്രിറ്റീസായ ആളുകൾ വരെ പലരും ഈ ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. രേഖാചിത്രങ്ങളിൽ തന്നെ ഈ പോർട്രേറ്റിൽ തന്നെ അത് മനോ ഒരു മനോവിൻ്റെതായൊരു ശൈലി പിന്തുടരുന്നുണ്ടെങ്കിലും വിവിധ മീഡിയകളിൽ അത് പരീക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അത് ജലച്ചായത്തിലായാലും എണ്ണച്ചായത്തിലായാലും രേഖാചിത്രത്തിലായാലും അത് കാണാം. അതിലെല്ലാം മനോവിൻ്റെ ശൈലി കാണാം. ഈ കാരിക്കേച്ചർ കാർട്ടൂൺ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും അവരെ ഞാൻ കൈകൂപ്പി തൊഴും. എന്നാലും അത് ഒരാളെ നമ്മൾ രണ്ട് മൂന്ന് വരകൾ കൊണ്ടാണ് അവർ ചെയ്യുന്നത്. രണ്ട് മൂന്ന് വരകൾ കൊണ്ട് ആ കാർട്ടൂൺ ചെയ്യാന്ന് പറഞ്ഞാൽ അത് അസാധ്യമാണ്. അത് അത്രയും ഹാർഡായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ കഴിയുള്ളത്, അത്രയും ചിന്തയുള്ള ഒരാൾക്ക്. അയാളെ ഒരാളെ ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യുന്ന ഒരാളാണ് ഒരു കാർട്ടൂണിസ്റ്റ്. എന്നാലേ അയാൾക്ക് രണ്ട് മൂന്ന് വരകളുണ്ട്, എക്സ്പ്രഷൻ ഉണ്ടാകും. വെറുതെ ഒരു വര മാത്രമല്ല അത് കാർട്ടൂൺ, അത് ഭയങ്കര കല തന്നെയാണ്. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൻ്റെ ഈ രണ്ട് വർഷമായിട്ട് തുടർച്ചയായിട്ട് ഞാനാണ് അതിൻ്റെ ബാക്ക് ഡ്രോപ്പ് ചെയ്യാറ്. അത് പ്രശാന്തൻ ഇപ്പോൾ ഈ മായക്ഷേത്രയുടെ കെയർ ഓഫിലാണ്. അതൊക്കെ മായക്ഷേത്രയ്ക്ക് വന്ന വർക്കാണ് ഞാനത് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ രണ്ടാമത് അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം അവർക്ക് ഇഷ്ടമായപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം വിളിച്ച് പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ ഡിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ സർക്കാർ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പറഞ്ഞു. ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെയ്ത് കഴിഞ്ഞത് ഭയങ്കര അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിന് വിളിച്ചു ഇങ്ങനെ തിരുവനന്തപുരത്തേക്ക് വരണം, അവിടെയാണ് സ്കൂൾ യുവജനോത്സവം നടക്കുന്നത്, അപ്പോൾ നിങ്ങളൊരു ലൈവ് നിങ്ങളെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് കണ്ട് ചെന്നു. അപ്പോൾ ചെന്നപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ നിങ്ങളിപ്പോൾ വരയ്ക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ലൈവായിട്ട് അപ്പോൾ നല്ല ഇതായിരുന്നു അവർക്ക്. അപ്പോൾ ലൈവായിട്ട് വരയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ ശരി വരയ്ക്കാമെന്ന് പറഞ്ഞു ലൈവായിട്ട് വരച്ചു. എന്നിട്ട് അപ്പോൾ അവർ ഇങ്ങനെ ഒരു മെമ്മൻ്റോ അങ്ങനെ ഇതൊക്കെ തന്നു, നമ്മളെ നന്നായിട്ട് ആദരിച്ചു. മുഖം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചിത്രകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു പ്രയാസമുള്ള കാര്യമാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ക്യാൻവാസിൽ ഒരു ഒരു പ്രകൃതിയെ വരയ്ക്കാം, പിന്നെ ആനയെ വരയ്ക്കാം. പക്ഷേ ഒരു മുഖം വരയ്ക്കുമ്പോൾ അതിലൊരു ചെറിയ ഒരു ഇപ്പം എൻ്റെ ഇവിടെ ഒരു കുത്തുണ്ട്, ഈ കുത്ത് പോലും നഷ്ടപ്പെട്ടാൽ ആ മുഖമല്ലാതെ പോകും. മമ്മുക്കാക്ക് ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഒരു ഒരു മറുകുണ്ട്, ആ മറുകില്ലെങ്കിൽ മമ്മുക്കയല്ല. പല്ലിൻ്റെ ഒരു വിടവുണ്ട് അദ്ദേഹത്തിന്, അതില്ലെങ്കിലും മമ്മുക്കയല്ല. അതുപോലെ ഒരു മുഖം വരച്ച് കിട്ടുക എന്ന് പറയുമ്പോൾ അത് അത് ഒരു വലിയ പ്രയാസം തന്നെ, ഭയങ്കര പ്രയത്നം തന്നെയാണ്. അതിൽ മനുവിനെ സംബന്ധിച്ചിടത്തോളം അതിൽ വിജയം കണ്ടിരുന്ന എനിക്ക് തോന്നുന്നു. ഒരുപാട് മുഖചിത്രങ്ങൾ നമ്മൾ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഒക്കെ വളരെ വ്യത്യസ്തമായിട്ടും വളരെ തൃപ്തി തോന്നുന്ന കുറേ ചിത്രങ്ങളാണ് ഞാൻ കണ്ടത്. എന്നെ വരച്ചപ്പോൾ ഞാൻ കണ്ടതിൽ എനിക്ക് ഡയറക്റ്റ് ക്യാമറയിൽ നിന്ന് കിട്ടിയതിനേക്കാൾ നല്ല മുഖചിത്രമായിട്ട് തന്നെയാണ്, മുഖവരയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആശ നിരാശ കി ദുരംഗോം സേ ദുനിയാ പോല സജായി. ശില്പങ്ങൾ ചെയ്യാറില്ല ഞാൻ, കീബോർഡ് വായിക്കാറുണ്ട് മ്യൂസിക് ഇതായിട്ട്. അത് ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ വായിച്ചു തുടങ്ങിയാണ്. ഹാർമോണിയം വായിക്കും, പിന്നെ ഇപ്പം ഗ്രാഫിക്സ്, ഈ ബ്രോഷേഴ്സ്, ലോഗോസ് ഒക്കെ ചെയ്യും. പിന്നെ ഈ പ്രിൻറ്റിങ് ആഡ്സ്, പ്രിൻ്റ് ഈ പരസ്യങ്ങൾക്കുള്ള ആഡുകൾ ഡിസൈൻ ചെയ്യാറുണ്ട്. ഓ, അവരാണ് എൻ്റെ സപ്പോർട്ട് മുഴുവൻ. അതിൽ നമുക്കിങ്ങനെ
ഇത്രയും ഞാൻ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ അവിടെ ഇവിടെ നടന്നു. അപ്പോൾ അവരൊക്കെ ഭയങ്കര ഡെഡിക്കേഷൻ നമുക്ക് ഉണ്ട്. എന്തായാലും നല്ല സപ്പോർട്ടുണ്ട്, നല്ല സപ്പോർട്ട്. ഇത് നല്ല സപ്പോർട്ടാണ്, അല്ലാതൊന്നും എനിക്കിങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല. ഒരു ഛായാചിത്രകാരന്റെ പരിശ്രമം തന്റെ മുന്നിലിരിക്കുന്ന വ്യക്തിയുടെ ബാഹ്യരൂപം യാന്ത്രികമായി ചിത്രീകരിക്കാനല്ല, അയാളുടെ ആന്തരിക സത്ത അതിന്റെ തനിമയിലും പൂർണതയിലും പരമാവധി വിശദാംശങ്ങളോടെ കാൻവാസിലേക്ക് പകർത്താനാണ്. ഫോട്ടോഗ്രാഫിയും ചിത്രരചനയും തികച്ചും വ്യത്യസ്തമായ കലാപ്രവൃത്തികളാവുന്നതും അതുകൊണ്ടാണല്ലോ. ഫോട്ടോഗ്രാഫർക്ക് സഹായത്തിന് ക്യാമറയുണ്ട്. വെളിച്ചത്തെയും നിഴലിനെയും താൻ നിർദ്ദേശിക്കുന്ന അനുപാതത്തിൽ അത് ഒപ്പിയെടുത്തുകൊള്ളും. എന്നാൽ ചിത്രകാരന് സ്വന്തം സൂക്ഷ്മദൃഷ്ടിയും സംവേദനക്ഷമതയും ഉപയോഗിച്ചു വേണം സൃഷ്ടി നടത്താൻ. മനോവിന് ഈ രണ്ട് കലകളിലും താല്പര്യമുള്ളതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമാവുന്നു. നമ്മള് പ്രതികരിക്കാൻ, നമുക്ക് പ്രതികരിക്കാൻ കഴിയാത്ത ചിത്രങ്ങളോട് പ്രതികരിക്കാം, പക്ഷെ അത് എത്ര കൊണ്ട് ബലവത്താവും എന്നുള്ളത് എനിക്കറിയില്ല. അതല്ലാതെ എനിക്ക് വേണം, അത് പറഞ്ഞ് നമ്മൾ പ്രതികരണം മാത്രമായി മാറാണ്. അതുകൊണ്ട് ഗുണമൊന്നും ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല. ഒരു ചിത്രം കൊണ്ട് പ്രതികരിച്ചിട്ട് അപ്പം അതുകൊണ്ടാണ് ഈ സംഭവം നടന്നത് എന്ന് ആരും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. ചിത്രങ്ങൾ അങ്ങനെ ഞാൻ അങ്ങനത്തെ ചിത്രങ്ങൾ നന്നായിട്ട് ആസ്വദിക്കാറുണ്ട്. ഇപ്പോൾ എല്ലാ എക്സിബിഷനും, ഇപ്പോൾ എവിടെ നമ്മൾ പോണ യാത്രയിലാണെങ്കിലും എക്സിബിഷൻ കണ്ടാൽ നമ്മൾ എവിടെയെങ്കിലും കയറും, ആസ്വദിക്കും. പക്ഷേ എനിക്കത് ഇങ്ങനെ പ്രതികരിക്കാൻ, അതിലൂടെ ചിത്രങ്ങളിലൂടെ പ്രതികരിക്കാൻ എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ചിത്രകല അതിന് പറ്റിയൊരു മാധ്യമം തന്നെയാണ്, പ്രതികരിക്കാൻ ആൾക്കാരെ അറിയിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ സർക്കാർ അറിഞ്ഞിട്ട് ഗുണങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എങ്കിലും ആ കലാകാരൻ്റെ മനസ്സ് കാണിക്കുക, അയാൾ പ്രതികരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാണിക്കുക, അത് ചിത്രകല അതിന് പറ്റിയൊരു മീഡിയ തന്നെയാണ്. ഞാൻ ഇതിനാലെ എനിക്കത് മുഴുവനായിട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. ചില നമ്മുടെ കേരളത്തിലെ കുറച്ച് നല്ല ചിത്രകാരന്മാരൊക്കെ സൃഷ്ടികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതെന്തോ ശരിക്കും തീവ്രത കുറവുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് ബിനാലെ നമുക്ക് നല്ലതാണ്, പക്ഷെ അത് നല്ല മനുഷ്യന് ഈ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ചെയ്യായിരിക്കും നല്ലത്. ഇപ്പോൾ ഭയങ്കര നമുക്ക് ഒന്നും മനസ്സിലാവാതെ ചില സാധനങ്ങൾ നമുക്ക് ഒന്നും മനസ്സിലാവില്ല ചില സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ. പക്ഷെ അത് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, എന്താണ് അവർ ആൾക്കാർക്ക് കൊടുക്കേണ്ടത്, അതാണ് വേണ്ടത്. അത് കുറ്റം പറയണതല്ല, പക്ഷെ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞതാണ്. യാത്രകൾ നിരന്തരം, യാത്രകൾ ശരിക്കും ഒരു ഞാൻ പറയണ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ 10 ബുക്ക് വായിക്കുന്ന ഒരു ഗുണമാണ്. അത് എങ്ങോട്ടും ആയിക്കോട്ടെ, അത് നമുക്ക് പല വ്യക്തികളെ കാണാം. യാത്ര ഒരു സുഖം തന്നെയാണ്, ഞാൻ എനിക്ക് തീരെ മടുക്കാത്തൊരു സംഭവമാണ് യാത്ര. അപ്പോൾ ഈ യാത്രകൾക്കും ഇതുപോലെ സാമ്പത്തിക ചിലവുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ, അതൊക്കെയാണ് ഇതിൻ്റെ ഈ പ്രശ്നങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഡിലേ വരുന്നതും. ഓരോരുത്തർക്കും, എൻ്റെ മാത്രമല്ല, ഓരോ കലാകാരൻ്റെയും പ്രശ്നങ്ങൾ അത് തന്നെയാണ്. ഞാൻ സിംഗപ്പൂർ, ചൈന, കാനഡ, പിന്നെ ദുബായ്, എല്ലാ GCC കൺട്രീസും, അറബ് രാജ്യങ്ങളെല്ലതും, പിന്നെ ശ്രീലങ്ക, ഇത്രയും സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. വലിയ ചെറുകാരന്മാരല്ലെങ്കിലും കുറേ നല്ല ആർട്ടിസ്റ്റുകളായിട്ട് ഇപ്പോഴും ബന്ധമുണ്ട്. ഈ ഇപ്പോൾ കാനഡയിലത്തെ ഒരു സുഹൃത്ത്, പുള്ളിയുടെ അടുത്താണ് ഞാൻ ശരി അക്രിലിക് ഈ പെയിൻറ്റിൻ്റെ കുറേ സംഭവങ്ങൾ, പുള്ളിയുടെ രീതികൾ, വേറെ രീതികൾ, ഓരോ പ്രയോഗങ്ങളുടെ രീതികളൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. അന്ന് ശരിക്കും അക്രിലിക്കിനായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അവിടുന്നാണ് പുള്ളി ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അക്രിലിക് എന്നൊരു സാധനമുണ്ട് നമുക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് പുള്ളിയെ എന്നെ കൊണ്ടുപോയി പുള്ളിയെ കാണിച്ചു തന്നു. ഒരു നല്ല ചിത്രത്തിന്റെ ലക്ഷണം എന്താണ് എന്നത് ഒരു നല്ല കവിതയുടെ ലക്ഷണം എന്താണ് എന്ന പോലെ തന്നെ എല്ലാവർക്കും തൃപ്തികരമായ ഒരു മറുപടി കിട്ടാൻ പ്രയാസമുള്ള ചോദ്യമാണ്. പലപ്പോഴും വളരെ വൈയക്തികമാവും അതിനുള്ള ഉത്തരം. എങ്കിലും പൊതുവെ കലാസ്വാദകർ കാലദേശ വ്യത്യാസമില്ലാതെ എത്തിച്ചേരുന്ന ചില വിശദീകരണങ്ങളുണ്ട്. ചിത്രം നയനാനന്ദകരമായാൽ പോരാ, മനോമോഹരമായിരിക്കണം, മനോഹരമായിരിക്കണം, മനസ്സിനെ മോഹിപ്പിക്കുന്നതും ഹരിക്കുന്നതുമായിരിക്കണം എന്നർത്ഥം. പ്രദർശനശാലയിൽ ചിത്രങ്ങൾ കണ്ടുകണ്ടു നീങ്ങവേ തിരികെ ചെന്ന് വീണ്ടും വീണ്ടും നോക്കി നിൽക്കുമ്പോൾ നല്ല ചിത്രങ്ങൾ കാണികൾക്ക് പുതിയ പുതിയ അർത്ഥങ്ങളും അനുഭവങ്ങളും നൽകുന്നു. അവരുടെ മനസ്സിനെ മതിക്കും അത്തരം കാൻവസുകൾ. മനോവിന്റെ മുഖവരകളിൽ പലതും നമ്മെ മോഹിപ്പിക്കുന്നവയാണ്. ഞങ്ങളവിടെ നാട്ടിലൊരു വന്ദന ക്ലബ് ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ നാടകങ്ങൾ ഇതുപോലെ ഈ മ്യൂസിക് പഠനം ഒക്കെ നടത്തിയിരുന്നു.
അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് ശരിക്കും ഈ മ്യൂസിക്കിൻ്റെ ഒരു മൂഡ് വന്നത്. അപ്പോൾ അവിടെ നിന്നാണ് പഠിച്ചിരുന്നത്. ഞങ്ങൾ നാടകങ്ങൾ കളിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ രംഗപടങ്ങളും ഞാൻ ചെയ്തിരുന്നു, മേക്കപ്പ് ചെയ്തിരുന്നു. പിന്നെ ഒരു ശ്രീമുരുകൻ എന്നൊരാളുണ്ട്, പുള്ളിയുടെ നാടകത്തിനതുപോലെ ഈ ബാക്ക്ഡ്രോപ്പും പിന്നെ അതിന് മ്യൂസിക്കും ചെയ്തിരുന്നു. അങ്ങനെ കുറേ ഇതുപോലെ കുറേ നിരവധി നാടകങ്ങളായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. നാടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയമാണ്, അത് ഒഴിവാക്കാൻ പറ്റില്ല. അത്ര ഒരു നമ്മളായിട്ട് അത്രയും അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു നാടകം, ഡ്രാമ അത്രയും ഇൻട്രസ്റ്റാണ്, ഇപ്പോഴും മൂടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ ഒന്നും ഒഴിവാക്കാറില്ല, നല്ല നാടകങ്ങൾ കാണാറുണ്ട്. കോഴിക്കോട് വരുമ്പോൾ കോഴിക്കോട്ടുള്ള നല്ല നാടകങ്ങൾ ഒരുവിധം കാണാറുണ്ട്. ഇപ്പോൾ സൗഹൃദങ്ങൾ, ഇപ്പോൾ മുരുകൻ, പിന്നെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചിരുന്ന കുറേ ആൾക്കാർ, ദേവേട്ടൻ, ഗുരുവായൂർ ദേവേട്ടൻ, അവർ നല്ല അടുപ്പാണ്. മുരുകേട്ടനായിട്ട് നല്ല അടുപ്പാണ്. പിന്നെ കോഴിക്കോട് കുറച്ച് നല്ല കുറേ കോഴിക്കോട് നല്ല കുറേ നാടകത്തിൻ്റെ ആൾക്കാരുണ്ട്, പക്ഷേ പേരൊന്നും ഓർമ്മയില്ല ആളുകൾ. നല്ല അടുപ്പാണ് അവരൊക്കെ ആയിട്ട്. അങ്ങനെ എന്തെങ്കിലും ഡ്രാമ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു വീട് അറിയിക്കാറുണ്ട്, ഇങ്ങനെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. നിസരി സദാ നീ രേ സാരിഗമപദാനി മപസോ. ഞാൻ ഓർക്കസ്ട്രയിൽ വർക്ക് ചെയ്തായിരുന്നു, ഗാനമേളകൾക്ക് കീബോർഡ് വായിച്ചിരുന്നു. ഇപ്പോൾ പിന്നെ കുറേ ഇപ്പോൾ ഈ അഡ്വാൻസ് സാധനങ്ങൾ വന്നതുകൊണ്ട് ഇപ്പോൾ അതിന് അത്രയും ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഒരു കീബോർഡ് ഇപ്പോൾ ഒരു കോർഗിൻ്റെ കീബോർഡാണ് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത്. അതിനൊക്കെ ഭയങ്കര വിലയാണ്. പിന്നെ അതിൻ്റെ റെൻറ്റിൻ്റെ അടുത്തൊക്കെ വായിക്കാം. പിന്നെ ഇപ്പോൾ അങ്ങനെ അത്രയും ഇതായിട്ട് ചെയ്യാറില്ല, ചില വന്ന ഇത് പ്രോഗ്രാംസൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ ഹിന്ദുസ്ഥാനി കുറച്ച് പഠിച്ചിരുന്നു, കുറച്ച് കാലം പഠിച്ചു വോക്കൽ. പിന്നെ ഹാർമോണിയം പഠിച്ചിരുന്നു. തിരൂർ ഷാ എന്നുള്ള ഒരു അദ്ദേഹത്തിൻ്റെ അടുത്താണ് പഠിച്ചത്, ഒരു ഉസ്താദാണ്, പുള്ളിയുടെ അടുത്ത് പഠിച്ചിരുന്നത്. മധുരിക്കും ഓർമ്മകളേ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. കല എന്ന് പറഞ്ഞാൽ എല്ലാ ഇതും ആണ്. നമുക്ക് പരമാവധി പറയണ എല്ലാ സാധനങ്ങളും ചെയ്യാൻ നല്ലതാണ്. ഫോട്ടോഗ്രാഫി ചെയ്യാം, കീബോർഡ് വായിക്കാം, ഹാർമോണിയം വായിക്കാം, ഈ ചിത്രം വരയ്ക്കാം, ഡ്രാമയിൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതൊക്കെ ഒരേ പോലെ കൊണ്ടുപോകാൻ പറ്റും. ശരിക്കും എനിക്ക് അത് കഴിയുന്നതാണ്. ഞാൻ ഇതുവരെ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ എല്ലാത്തിലും ഇങ്ങനെ ചെയ്യാറുണ്ട്. അല്ലാതെ ഒരെണ്ണം കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒന്നല്ല, എല്ലാതും ചെയ്യാൻ നോക്കും, എല്ലാതും ചെയ്യാൻ പറ്റും. ചിത്രകലയാണ് ജന്മനിയോഗമെന്ന് 15 വയസ്സിൽ തന്നെ മനോ തിരിച്ചറിഞ്ഞിരുന്നു. തൻ്റെ മുഖചിത്രങ്ങൾക്ക് പ്രസിദ്ധരും സാധാരണക്കാരും നൽകി വരുന്ന അംഗീകാരം ഇപ്പോൾ കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നുമുണ്ട്. 300 മുഖങ്ങൾ തയ്യാറായി കഴിഞ്ഞു, 1000 തികച്ച് ഗിന്നസ് ബുക്കിൽ കടന്നിരിക്കണമെന്നാണ് മനുവിൻ്റെ ആഗ്രഹം. നമുക്കിപ്പോൾ അംഗീകാരം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരാളെ വരച്ചു. അപ്പോൾ അവരുടെ അത് കാണുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന ഒരു സന്തോഷം, അതാണ് ഏറ്റവും വലിയ അംഗീകാരം. അതാണ് വേറെ ഒരു സാധനം വേണ്ട നമുക്ക്. എനിക്ക് അങ്ങനെ ഇഷ്ടംപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വരച്ചിട്ട് ചില ആൾക്കാർ വരച്ചിട്ട് കണ്ടിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താ വെച്ചാൽ 1000 ചിത്രങ്ങളാണ് ചെയ്യാനുള്ള ഇത്. അപ്പോൾ ഇങ്ങനെ ഈ ഗിന്നസ് ഇതിൽ അന്വേഷിക്കുമ്പോൾ അതിൽ 1000 ചിത്രങ്ങൾ ആരും പോർട്രേറ്റ് ചെയ്ത ആൾക്കാരില്ല. അപ്പോൾ വെറുതെ അതിന് വേണ്ടി ഒന്ന് അപ്ലൈ ചെയ്യാം, അതാണ് എയിം. പിന്നെ കൂടുതൽ ആൾക്കാരെ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും, കൂടുതൽ ആൾക്കാരെ എക്സ്പ്രഷൻസ് നമ്മൾ മനസ്സിലാക്കുക. പല ഒരാളുടെ എക്സ്പ്രഷൻ ആയിരിക്കില്ല മറ്റാളുടെ, ചില ആൾ ചിരിക്കുന്നത് വേറെ തരമായിരിക്കും, വേറെ ആൾ ചിരിക്കുന്നത് വേറെ തരമായിരിക്കും. അതൊക്കെ പഠിക്കാനൊരു ഇൻട്രസ്റ്റ്, ഒരു ഭയങ്കര താല്പര്യം. പിന്നെ കൂടുതൽ വ്യക്തികളായിട്ട് നമുക്ക് അത്രയും അടുത്ത് ഇടപഴകാം, അത്രയും പരിചയപ്പെടാം. എനിക്ക് അതൊക്കെ ഒരു ജീവിതത്തിൽ ഒരു അസറ്റാണ്, അത്രയും ആൾക്കാരായിട്ട് ബന്ധം ഉണ്ടാവുക എന്നുള്ളത്. കൂടുതൽ ബന്ധങ്ങളാണ് ഇപ്പോൾ എന്നെ ഇതുവരെ എത്തിച്ചത്. ഗോതെ എന്നുള്ളൊരു നല്ലൊരു ആളുടെ ഒരു കോട്ടിങ് തന്നെ ശരിക്കും ജീവിതത്തിൽ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുള്ള സാധനമാണ്. നോയിങ് ഈസ് നോട്ട് ഇനഫ് വി മസ്റ്റ് ഡു, വില്ലിങ് ഈസ് നോട്ട് ഇനഫ് വി മസ്റ്റ് അപ്ലൈ. അത് ശരിക്കും നമുക്ക്, എനിക്ക് ഭയങ്കരമായിട്ട് അത് നല്ല സ്വാധീനിച്ചിട്ടുള്ള വാക്കുകളാണ് ഗോതയുടെ ആ വാക്കുകൾ. അത് ഞാൻ ശരിക്കും ജീവിതത്തിൽ അത് ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിവ് എത്ര ഉണ്ടായിട്ടും കാര്യമില്ല, അത് നമ്മളത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കണം. വില്ലിങ് ഞാനിത് ചെയ്യും എന്നത് കാര്യമില്ല, നമ്മൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. എനിക്ക് പ്രധാനമന്ത്രി മുതൽ താഴേക്ക് ഒരുവിധം നമ്മൾ സാഹിത്യമായിട്ടും രാഷ്ട്രീയമായിട്ടും എന്നുള്ള എല്ലാ ഇന്ത്യ അറിയപ്പെടുന്ന ആൾക്കാരും വരയ്ക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഞാനത് അതിൻ്റെ തയ്യാറെടുപ്പിലാണ്.
എന്തായാലും ഞാൻ യാത്രയിൽ എല്ലാവരെയും പറയാൻ ദൈവം ഇടവരുത്തട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന.